പട്ടാമ്പി കൊടലൂരിൽ നെൽകൃഷിയിടത്തിൽ പന്നിശല്യം രൂക്ഷം. കൊടലൂർ പാടശേഖരത്തിലെ 30 ഏക്കറോളം നെൽകൃഷിയിടത്തിലാണ് പന്നി ഇറങ്ങി കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. കൊയ്തെടുക്കാറായ 1-ാം വിളയാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം പച്ചക്കറി കൃഷിയിടത്തിലേക്ക് പന്നി ഇറങ്ങുന്നത് തടയാൻ ഇരുമ്പ് ഷീറ്റ് സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കിയത് അല്പം ആശ്വാസകരമായെന്ന് കർഷകർ പറയുന്നു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി പരിധിയിലെ കൊടലൂർ പാടശേഖരത്തിലാണ് പന്നിശല്യം രൂക്ഷമായിരിക്കുന്നത്. പാടശേഖരത്തിലെ 30 ഏക്കറോളം നെൽകൃഷിയിടത്തിലാണ് പന്നിറങ്ങി കൃഷി നശിപ്പിച്ചതായി കർഷകരുടെ പരാതി. 25 കർഷകരാണ് പാടശേഖരത്തിൽ കൃഷി നടപ്പാക്കിയിരിക്കുന്നത്. 20 ദിവസം കൂടി കഴിഞ്ഞാൽ കൊയ്തെടുക്കാറായ 1-ാം വിള നെൽകൃഷിയാണ് പന്നികളിറങ്ങി നശിപ്പിച്ചത്. പാടത്തിൻ്റെ വരമ്പും നെൽച്ചെടിയും ഒരുപോലെ നശിപ്പിച്ച നിലയിലാണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നായി പന്നിക്കൂട്ടങ്ങൾ എത്തും. കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ നഷ്ടങ്ങൾ നികത്താൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നാണ് പാടശേഖര സമിതി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഒരു 2-3 വർഷം സ്ഥിരമായി എല്ലാ ഭാഗത്തുനിന്നുള്ള പന്നിയുടെ ശല്യം നേരം കണ്ട് സന്ധ്യയായാൽ ഒരു 6 മണി കഴിഞ്ഞാൽ തന്നെ വരും. എന്നിട്ട് നമ്മളെ വരമ്പുകൾ കംപ്ലീറ്റ് ഈ പാടശേഖരത്തിലെ കുത്തി നിരത്തി നശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറമെ ഈ പഴം തട്ടി കൊയ്യാറായ നെല്ലിൽ കടന്നു ഉരുണ്ട് ആ നെല്ലുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ച് ഇന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്ത് പിന്നെ ഗവൺമെൻറ് സഹായങ്ങൾ കിട്ടിയാലും നമ്മൾ പിന്നെ നമ്മൾ ഉപകരിക്കുന്ന സമയത്താണ് ഈ നാശം വരുന്നത്. അപ്പോൾ അതിന് പരിഹാരം ഒന്നുകൽ ഗവൺമെൻറ് അതിനുള്ള ഒരു പരിഹാരം തരാം, അല്ലെങ്കിൽ കൃഷി നശിപ്പിക്കുന്ന ഈ പന്നികളെ കൊല്ലാനുള്ള ഇത് കൃഷിക്കാർക്ക് തരിക. ജ്യോതി നെൽവിത്താണ് 1-ാം വിളയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. വർഷങ്ങളായി ഇവിടെ 1-ാം വിളയും 2-ാം വിളയും നെൽകൃഷി നടത്താറുണ്ട്. 3-ാം വിളയായി പച്ചക്കറി കൃഷിയാണ് നടപ്പാക്കുന്നത്. പച്ചക്കറി കൃഷിയിടത്തിലേക്ക് പന്നികൾ ഇറങ്ങുന്നത് തടയാൻ കർഷകർ പുതിയ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പച്ചക്കറി കൃഷി കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇതിനു ചുറ്റും 3 അടി ഉയരത്തിൽ ഇരുമ്പ് ഷീറ്റ് സ്ഥാപിച്ചാണ് പന്നികൾ വരുന്നത് തടയുന്നത്. പന്നികളുടെ ശരീരഭാഗം ഷീറ്റിൽ കൊണ്ടാൽ ശബ്ദം ഉണ്ടാകുമ്പോൾ ഇവ കൃഷിയിടത്തിലേക്ക് കടക്കാനാവാതെ തിരിച്ചുപോകുന്ന സ്ഥിതിയെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ ഈ പരീക്ഷണം എത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ടെന്നും കർഷകർ പറയുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ കണ്ടത് ഈ ടിൻ ഷീറ്റ് കൊണ്ട് പിന്നെ എല്ലാ ഭാഗങ്ങളും പിന്നെ 2 പുറം കുറ്റി തറച്ച് പിന്നെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൂട്ടായ ഒരു പ്രയത്നം കൊണ്ട് മാത്രമേ അതും വിജയിക്കുകയുള്ളൂ. കാരണം ആൾക്കാർ നടക്കുന്ന വഴികൾ ഒഴിവാക്കണം, പിന്നെ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും സീറ്റ് കവർ ചെയ്യണം. അപ്പോൾ ഒരു പാടശേഖര സംബന്ധിച്ചിടത്തോളം അതിന് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കൃഷിഭവനോ ഒരു ധനസഹായം ചെയ്താൽ മാത്രമേ നമുക്കത് വിജയിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.